ആർ ആൻഡ് എസ് സി ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കൊമേഴ്സ്യൽ റഫ്രിജറേഷൻ സിസ്റ്റമാണ്. ഈ കൊമേഴ്സ്യൽ റഫ്രിജറേഷൻ സിസ്റ്റം എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതായത് ഐസ് പ്ലാന്റ്, സെൻട്രൽ എ സി പ്ലാന്റ്, കോൾഡ് സ്റ്റോറേജ്, കൂൾ ബാർ തുടങ്ങിയ റഫ്രിജറേറ്റിംഗ് മെഷീൻ്റെ പിന്നിൽ കൊമേഴ്സ്യൽ റഫ്രിജറേഷൻ സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൊമസ്റ്റിക് റഫ്രിജറേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഒരു കൊമേഴ്സ്യൽ റഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അഥവാ റഫ്രിജറേഷൻ സൈക്കിളിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഫിഗറിലുള്ള കൊമേഴ്സ്യൽ റഫ്രിജറേഷൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഒന്നാമതായി പറയാൻ പോകുന്നത്. അതിലൊന്നാമതായി കംപ്രസറിനെ കുറിച്ചാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കംപ്രസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കംപ്രസർ. ഇവിടെ കൊടുത്തിരിക്കുന്ന കംപ്രസർ ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ്. അന്നേരം കൊമേഴ്സ്യൽ റഫ്രിജറേഷൻസിൽ കംപ്രസറായിട്ട് ഓപ്പൺ ടൈപ്പ് കംപ്രസർ മാത്രമല്ല, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉപയോഗിക്കാറുണ്ട്, സ്ക്രൂ ടൈപ്പ് കംപ്രസർ ഉപയോഗിക്കാറുണ്ട്, സ്ക്രോൾ ടൈപ്പ് കംപ്രസർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഈ പടത്തിൽ ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. കൂടാതെ നോക്കി കണ്ടൻസർ. കണ്ടൻസർ അതേപോലെയാണ്, ഈ വാട്ടർ കൂൾഡ് കണ്ടൻസറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വാട്ടർ കൂൾഡ് കണ്ടൻസർ അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ടൈപ്പ് കണ്ടൻസറാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ഭാഗമുണ്ട് ലിക്വിഡ് റിസീവർ. നമ്മുടെ കൊമേഴ്സ്യൽ റെഫ്രിജറേറ്റിംഗ് മെഷീനിൽ ആണെങ്കിൽ ലിക്വിഡ് റിസീവർ ഉപയോഗിക്കുന്നുണ്ട്. ലിക്വിഡ് റിസീവർ അതായത് കണ്ടൻസറിൽ നിന്ന് വരുന്ന ദ്രാവകം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ലിക്വിഡ് റിസീവർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രയർ. അടുത്തതായി ഡ്രയർ ഫിൽറ്റർ. ഇതാണ് ഡ്രയർ ഫിൽറ്റർ. കൂടാതെ റെഫ്രിജറൻ്റ് കൺട്രോൾ ഡിവൈസ്. ഇവിടെ റെഫ്രിജറൻ്റ് കൺട്രോൾ ഡിവൈസ് കാപ്പിലറി ഒഴികെയുള്ള ഏതെങ്കിലും റെഫ്രിജറൻ്റ് കൺട്രോൾ ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ഹാൻഡ് എക്സ്പാൻഷൻ വാൽവോ, ഫ്ലോട്ട് കൺട്രോളോ, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവോ, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവോ, ഹാൻഡ് എക്സ്പാൻഷൻ വാൽവോ ആണ് റെഫ്രിജറൻ്റ് കൺട്രോൾ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററിലും കൺസെക്ഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. കൊമേഴ്സ്യൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ഇവിടെ ഇവാപ്പറേറ്ററിലും കൺസെക്ഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ അക്യൂമുലേറ്റർ ഉണ്ട്. അത്രയാണ് ഒരു കൊമേഴ്സ്യൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. ഇതൊരു കൊമേഴ്സ്യൽ റെഫ്രിജറേഷൻ സൈക്കിളായിട്ടാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഇതിനകത്ത് പ്രവർത്തനം അതേ രീതിയിലാണ് പറയാൻ പോകുന്നത്. അന്നേരം വീണ്ടും ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കൊമേഴ്സ്യൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി ഇതിനകത്ത് നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചാണ് രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്. നോക്കുക, ഇവിടെ ഒരു ഓപ്പൺ ടൈപ്പ് കംപ്രസറിൻ്റെ പടം നിങ്ങൾക്ക് കാണാം. അന്നേരം ഇതിനോട് ചേർന്നൊരു മോട്ടറും ഉണ്ട്. അന്നേരം പ്രത്യേക ഒരു മോട്ടറാണ് ഈ കംപ്രസറിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതിൽ നിന്ന് ബെൽറ്റുകൾ വഴി കംപ്രസറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫ്ലൈ വീലിലേക്ക് കണക്ട് ചെയ്താണ് നമ്മുടെ ഓപ്പൺ ടൈപ്പ് കംപ്രസർ പ്രവർത്തിപ്പിക്കുന്നത്. അന്നേരം ഒരു വി ബെൽറ്റിൻ്റെയും വി പുളിൻ്റെയും സഹായത്തിലാണ് ഈ ഓപ്പൺ ടൈപ്പ് കംപ്രസർ പ്രവർത്തിക്കുന്നത്. അന്നേരം നോക്കി, അന്നേരം ഈ അതായത് കംപ്രസർ മോട്ടർ നമ്മൾ ഓൺ ആക്കുമ്പോൾ കംപ്രസറിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ആരംഭിക്കുമ്പോഴത്തേക്ക് ഈ സക്ഷൻ കോയിലിൽ നിന്നും മർദ്ദവും ഊഷ്മാവും കുറഞ്ഞ ഗ്യാസിനെ കംപ്രസറിലേക്ക് വലിച്ചെടുക്കും. കംപ്രസറിലേക്ക് വലിച്ചെടുത്ത ശേഷം കംപ്രസർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കുക. കംപ്രസറിൽ വെച്ച് അതിനെ കംപ്രസ് ചെയ്യുക, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസാക്കി മാറ്റുക, അല്ലെങ്കിൽ കണ്ടൻസിങ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു കംപ്രസറിൻ്റെ ധർമ്മം. ഇവിടെ വെച്ച് നടക്കുന്നത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. എന്നാൽ ഈ കംപ്രസറിൽ വെച്ച് റെഫ്രിജറിനെ കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് ലൈൻ വഴി കണ്ടൻസറിലേക്ക് അയക്കുന്നു. മനസ്സിലായി. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻസിലെ കംപ്രസറിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇനി അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അന്നേരം അത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ വീഡിയോ കൂടെ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തത് കണ്ടൻസർ എന്ന് പറഞ്ഞ ഭാവമാണ്. എന്താ പറഞ്ഞ് കണ്ടൻസർ ഇവിടെ വാട്ടർ കൂൾഡ് കണ്ടൻസർ അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ടൈപ്പ് കണ്ടൻസറാണ് ഉപയോഗിക്കുന്നത്. അന്നേരം കണ്ടൻസറിൽ പൊതുവായി നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷനാണ് നടക്കുന്നത്. അതായത് റെഫ്രിജറന്റിനെ റേഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടൻസർ ഉപയോഗിക്കുന്നത്. കണ്ടൻസറിൽ വെച്ച് കണ്ടൻസേഷൻ നടക്കുന്നത്, അതായത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ നടക്കുന്നത്. അതായത് റെഫ്രിജറന്റിൽ ഒളിഞ്ഞു കിടക്കുന്ന താപത്തെ അന്തരീക്ഷത്തിലേക്ക് കൈമാറിയ ശേഷം അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു പാർട്ടാണ്. അന്നേരം കംപ്രസറിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഹൈപ്പർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് കണ്ടൻസറിൽ എത്തുകയും
കണ്ടൻസറിൽ വെച്ച് കണ്ടൻസേഷൻ സാധ്യമാകുകയും ചെയ്യും. അതിന് കണ്ടൻസേഷൻ സാധ്യമായ ശേഷം ഇത് ലിക്വിഡായി മാറും. ലിക്വിഡായ ശേഷം ആ ലിക്വിഡ് അടുത്ത പാർട്ടായ ലിക്വിഡ് റിസീവറിലേക്ക് എത്തുന്നു. ലിക്വിഡ് റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഈ ലിക്വിഡ് റിസീവറിൻ്റെ അടിഭാഗത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. മനസ്സിലായി? ലിക്വിഡ് ഈ ലിക്വിഡ് റിസീവറിൻ്റെ അടിഭാഗത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. മനസ്സിലായി? എന്നാൽ ലിക്വിഡ് റിസീവർ തന്നെ രണ്ട് വാൽവുകൾ, കിങ് വാൽവുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ലിക്വിഡ് റിസീവർ നമ്മൾ വാൽവ് ഉപയോഗിക്കുമ്പോൾ കിങ് വാൽവ് എന്നറിയപ്പെടുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. മനസ്സിലായി? എന്നാൽ ലിക്വിഡ് റിസീവർ ശേഖരിക്കുന്ന ദ്രാവക റെഫ്രിജറന്റിനെ അടുത്ത പാർട്ടിലേക്ക് അത് ഹൈക്ക് ചെയ്യുന്നു. അന്നേരം അടുത്ത പാർട്ടെന്ന് ഡ്രയർ ഫിൽട്ടർ. ഡ്രയർ ഫിൽട്ടർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്നാൽ ഈ ഡ്രയർ ഫിൽട്ടറിൽ തന്നെ നമുക്ക് ഡ്രയറും കാണാം, ഫിൽട്ടറും കാണാം. ഡ്രയറിൽ നമ്മൾ നടക്കുന്ന പ്രക്രിയ എന്ന് പറയാം, ഡ്രയറിൽ ഒരു മോയ്സ്ചർ അബ്സോർബൻറ്റ് ചാർ ചെയ്തിട്ടുണ്ട്, അത് ഡെസിക്കൻ്റ് ചാർ ചെയ്തിട്ടുണ്ട്, സിലിക്ക ജെല്ലോ ആക്ടിവേറ്റഡ് അമോണിയ തുടങ്ങിയ കെമിക്കൽ വസ്തുക്കളിനകത്ത് ചാർജ് ചെയ്ത ശേഷം ഈ റെഫ്രിജറൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവക അംശത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ഡ്രയർ അവിടെ ഉപയോഗിക്കുന്നത്. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഈ റെഫ്രിജറൻറ്റിലുള്ള പൊടിപടലങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ഫിൽട്രേഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഡ്രയറിൽ നടക്കുന്നത്. അതിനുശേഷം ഈ ദ്രാവക റെഫ്രിജറൻറ്റ് ഫിൽട്രേഷൻ നടന്ന ദ്രാവക റെഫ്രിജറൻറ്റ് നേരെ എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് എത്തും, അതായത് റെഫ്രിജറൻറ്റ് കൺട്രോൾ ഡിവൈസിലേക്ക് എത്തും. ഈ റെഫ്രിജറൻറ്റ് കൺട്രോൾ ഡിവൈസ് വെച്ച് ഈ ദ്രാവക റെഫ്രിജറൻറ്റിൻ്റെ മർദ്ദം കുറഞ്ഞ് ആവശ്യാനുസരണ ലിക്വിഡിനെ ഇവാപ്പറേറ്ററിലേക്ക്, അതായത് എക്സ്പാൻഷൻ വാൽവ് ചെയ്യുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടിയ ദ്രാവക റെഫ്രിജറൻറ്റിൻ്റെ മർദ്ദം കുറച്ച് കൺട്രോൾ ചെയ്യുക എന്നതാണ് എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് കൺട്രോൾ ഡിവൈസിൻ്റെ ധർമ്മം. എന്നിട്ട് ഇവിടെ വെച്ച് ദ്രാവക റെഫ്രിജറൻറ്റ് ഇവിടെ മർദ്ദം കുറഞ്ഞ ശേഷം ഇവാപ്പറേറ്ററിലേക്ക് എത്തും. ഇവാപ്പറേറ്ററിൽ വെച്ച് ആ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ അവിടെ വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള എയറിൽ നിന്ന് താപത്തെ വലിച്ചെടുത്ത ശേഷം ഇവിടെ ലാറ്റൻറ്റ് ഓഫ് വേപ്പറൈസേഷൻ നടക്കുന്നു. അതായത് വസ്തുക്കളിൽ നിന്ന് താപത്തെ വലിച്ചെടുത്ത ശേഷം ആ ദ്രാവക റെഫ്രിജറൻറ്റ് വാതകവുമായ ശേഷം വീണ്ടും അടുത്ത പാർട്ട് അക്യുമുലേറ്ററിലേക്ക് പോകും. അക്യുമുലേറ്ററിൽ എത്തുമ്പോൾ ഈ പൂർണ്ണമായിട്ട് ഇവിടെ വെച്ച് ഇവാപ്പറേഷൻ സാധ്യമാകാത്ത റെഫ്രിജറൻറ്റിനെ അക്യുമുലേറ്റർ വെച്ച് അത് വേപ്പറൈസ് ചെയ്ത ശേഷം സക്ഷൻ കോയിൽ വഴി വീണ്ടും കംപ്രസറിലേക്ക് എത്തുകയും ഈ റെഫ്രിജറേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആകുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം തുടർന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായത്? അങ്ങനെയാണ് ഇവിടെ റെഫ്രിജറേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. ഈ റെഫ്രിജറേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഇവാപ്പറേറ്ററിനകത്ത് കൂളിംഗ് സംജാതമാകുന്നത്. മനസ്സിലായല്ലോ? എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാനുള്ള നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഇനി പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.